ഹലോ ഗായ്സ് ലെമൺ ചമ്മർ മിസ്റ്റർ മലയാളിയുടെ പുതിയൊരു ഗെയിം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി വീണ സ്വാഗതം. നമ്മളിന്നിവിടെ കളിക്കാൻ പോകുന്ന ഒരു ആർമിക്കാരനായിട്ടാണ്, വേറൊന്നും അല്ല. നമ്മുടെ മിലിറ്ററി ക്യാമ്പിലാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്താൻ പോയിക്കാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എയർ സ്ട്രൈക്ക് നടത്തിയിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അവസാനം പോയാൽ ഞാനത് കൊടുക്കുന്നതാണ്. സോ അതൊന്ന് കണ്ട് നോക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ GTA 5 ഗെയിം പ്ലേ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടീഷൻ ആൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടീഷനായിരുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും സജഷൻസ് ഇന്ന ചെയ്യണം എന്നൊക്കെ ഉള്ള സജഷൻസൊക്കെ ഉണ്ട്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയപ്പെടുത്താം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അവളാണെങ്കിൽ മിലിറ്ററി ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വളഞ്ഞൊന്ന് മുകളിലോട്ട് കയറിയ മിലിറ്ററി ക്യാമ്പാണ്. നമ്മൾ മിലിറ്ററി കാരൻ്റെ വേഷത്തിലൊക്കെ ആയതുകൊണ്ട് ഇത് അവന്മാർക്ക് വലിയ സീനൊന്നും അടിക്കത്തില്ല. അല്ല, അവന്മാർക്ക് വലിയ സീനൊന്നും തോന്നത്തില്ല. സംശയമില്ല, അകത്ത് കിടക്കാം. ഇടിച്ചൊന്നും ഓക്കെ, ഇടിച്ച് വിളിക്കേണ്ടി വന്നില്ല. അവന്മാർ തുറന്നു തന്നു. നമ്മുടെ വേഷമൊക്കെ ഇട്ട് ഒരുപാടെണ്ണം ഇവിടെ നിപ്പുണ്ട്. നമുക്ക് നല്ലൊരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അവിടെ തൊട്ടാണെങ്കിൽ ഇത് ചെയ്യാം, എയർ സ്ട്രൈക്ക് നടത്താം. നമ്മളിവിടെ ഗൺസ് ഒന്നും യൂസ് ചെയ്യണ കാരണം വേറെ സീനൊന്നുമില്ല. അപ്പോൾ കൂടുതൽ വെഹിക്കിൾസ് കിടക്കണ അകത്തോട്ടൊക്കെ നമുക്കൊന്ന് പോവാം. ഓക്കെ, അവിടെ ഒരു പച്ച ജെറ്റ് കിടക്കുന്നുണ്ട്. ഓ, ഇവിടെ എന്താണ്? ഓക്കെ, അവിടെ എന്തോ ആർമി പരേഡ് നടക്കണെന്നാണ് തോന്നുന്നത് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, വെഹിക്കിൾ എങ്ങോട്ടെങ്കിലും ഇത് മാറ്റിയിടാം. ഇവിടെ ഒരു മിലിറ്ററിക്കാരൻ നിപ്പുണ്ട്. നമുക്ക് കേസൊന്നും വരാൻ പോണില്ല, കാരണം നമ്മളാണെങ്കിൽ ഒരു ആർമിക്കാരൻ്റെ വേഷത്തിലാണ്. അതുകൊണ്ട് സീനൊന്നുമില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വെഹിക്കിൾ ഇവിടെ കിടക്കട്ടെ, നമുക്ക് പിന്നീട് എസ്കേപ്പ് ആവാനുള്ളത്. ഇതാണ് നമ്മൾ, ഇതേപോലത്തെ ആളാണ് പുറത്ത് കാവലിൽ നിന്നത്. നമ്മളിവിടെ ഗൺസ് ഒന്നും ഉപയോഗിക്കാണ്ട് വേറെ സീനൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇത്തിരി ഹൈറ്റുള്ള എവിടെയെങ്കിലും വലിഞ്ഞ് കയറാം. ഈ സ്ഥലം കൊള്ളാലോ. ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതൊക്കെ പൂട്ടിയൊക്കെയാണല്ലോ ഗായ്സ്. ഓക്കെ, ഇതിൻ്റെ മുകളിലൊരു കോണി കാണുന്നുണ്ടല്ലോ. എവിടെയായിരുന്നു? അയ്യോ, മറ്റേ അപ്പുറത്തോട്ടാണ് കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ അതിൻ്റെ കാര്യമൊന്നുമില്ല, പരേഡ് അപ്പുറത്തോട്ടാണ്. നമുക്ക് ആ പരേഡിലോട്ട് നമുക്ക് എയർ സ്ട്രൈക്ക് ഇടാം. പരേഡ് കാണത്തക്ക രീതിയിൽ എവിടെയാണ് നിൽക്കേണ്ടത് നമുക്കിനി? പരേഡ് അവിടെയാണ്. അപ്പോൾ നമുക്ക് മിനിമം ഇതിൻ്റെ മുകളിലോട്ടെങ്കിലും വലിഞ്ഞ് കയറണം. ഓക്കെ, അല്ല, അവിടെ ഒരു ടാങ്ക് അപ്പുറത്തുണ്ട്. നമ്മൾ നേരത്തെ കയറിയ പോലത്തെ നമുക്കാണെങ്കിൽ എന്താണ് സാറേ, അവിടെ ഒരു മാജറൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അവിടെ തീരും. ഓക്കെ, സീനില്ല. നമുക്ക് ഗണ്ണൊക്കെ എടുത്ത് വെച്ചേക്കാം. നമ്മൾ മിലിറ്ററിക്കാരനായതുകൊണ്ട് ഗണ്ണെന്ന് ചൂണ്ടണത് അങ്ങനെ ഒന്നും ഒരു സീനും ഇല്ല. സീനുണ്ടാവും എന്തായാലും. നോക്കാം, എയർ സ്ട്രൈക്കിൻ്റെ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ലാസേഴ്സ് ഒന്ന് വിളിച്ചു നോക്കാം, അതാണ് കൂടുതൽ എഫക്റ്റീവ്. ഓക്കെ, നമുക്കാണെങ്കിൽ അയ്യോ, നമ്മൾ കൊടുത്ത സ്ഥലം ദൂരോട്ടായി പോയേട്ടാ. അത് കുഴപ്പമില്ല, മരുന്ന് കുറച്ച് കാര്യങ്ങൾ തീർക്കും. കാണുന്നില്ലല്ലോ, അമ്പോ ദേ. എന്നാലും കാണിച്ചുതരാം. അമ്മ വീഡിയോ കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഈ ഉമ്മർക്കൊന്നും പറ്റിയില്ലേ? ശിടാ ശിടാ, വെറുതെ അവന്മാർ വന്നല്ലേ, അവന്മാർക്കൊന്നും ഒരു തേങ്ങയും പറ്റിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ഒരെണ്ണം കൂടെ നോക്കാം. ഇവിടെ ഓക്കെ, നമുക്ക് ഇവിടെ മതി. അടുത്ത നമുക്കാണെങ്കിൽ ടൈറ്റൻ വാർഷിപ്പ് ഒന്ന് വിളിച്ച് നോക്കിയാലോ. വേണ്ട, കാർപ്പറ്റ് ബോംബിങ് അത് മതി. സൂപ്പർ സോണിക് ബോംബിങ് ഒന്ന് വിളിച്ച് നോക്കാം. അയ്യോ, ഫീൽഡ് ആയല്ലോ, എന്തുപറ്റി?
പോ. ഒരു ഒറ്റ അടിക്കതേ അടിച്ചിട്ടുള്ള പള്ളി അവക്കടുത്തായില്ല. ആ സൈഡ് തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടെ ഒരെണ്ണം കൊടുത്തു നോക്ക്. ആരൊക്കെ തീർച്ചയും വന്നേക്കണം കേട്ടോ. നമുക്ക് ഇതിൽ കൊടുക്കാം. കുറച്ചങ്ങോട്ട് മാറിയിരിക്കുക. കാണുന്നില്ലല്ലോ. ഒമ്പതോ വരുന്നുണ്ട് വരുന്നുണ്ട്. ഓ ദേ, ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നോക്കിയ ലവ അലർട്ട് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഇങ്ങോട്ടൊന്ന് മാറിയിരിക്കും. ലവ അലർട്ട് ആയിട്ടുണ്ട്. ഓ എന്തൊക്കെ തെരു വിളിച്ചോണ്ടൊക്കെ പോവേണ്ട. മോനങ്ങോട്ട് പോയിന്ന്. മോനുള്ള പണി ഞാൻ ഇപ്പൊ തരാം. ഓക്കെ, സൂപ്പർ സോണിക് ബോംബിങ് തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. ബാക്കിയുള്ളൊക്കെ വിളിച്ചാൽ നല്ല ടൈമാണ് കേട്ടോ എടുക്കണം. ഓക്കെ, അമ്പോ. ഓ അവനിക്കൊന്നും പറ്റിയതും എവിടെ കാണിച്ചു തരാം. അതെ അമ്പോ, മിലിട്ടറി ജനറൽസൊക്കെ ഇതാ നാല് നാലൊക്കെ കിടക്കും. നമ്മുടെ മിലിട്ടറിക്കാരനെ ആയതുകൊണ്ടാണ് കേസ് വരാത്തത്. നാല് നാല് വശത്തോട്ടൊക്കെ കിടക്കും. ഇവിടെ കൂടുതൽ ആൾക്കാർ വന്നു. സീനാണല്ലോ. ഓമാര് ക്യാഷ്വാലിറ്റി ചെയ്യാൻ വന്നതാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടും കൂടെ ഒരെണ്ണം വിട്ടു കളയാം. ഓക്കെ, അടുത്ത വന്നിട്ടുണ്ട്. നമുക്കടുത്ത ടൈറ്റൻ വാർഷിപ്പ് ഒന്ന് വിളിച്ചു നോക്ക. വാർഷിപ്പ് വിളിക്കണോ. ഇവിടെ ലേസേഴ്സ് ഒന്ന് വിളിച്ചു നോക്കിയിട്ടാണെങ്കിൽ നമുക്കാണെങ്കിൽ അപ്പുറത്തോട്ട് നിന്ന് വാർസവും വിളിക്കും. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട്. ബോധാ വരുന്നുണ്ട് വരുന്നുണ്ട്. വേറെ എവിടെയൊക്കെയാണ് കൊടുത്തതെന്നുള്ളത് അവന്മാർ അലർട്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് സീനാകും. നമുക്കാണെങ്കിൽ കുറച്ച് അപ്പുറത്തോട്ടൊന്ന് മാറിയിരിക്കാം. അവന്മാർ അലർട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നാ നമുക്ക് എട്ടിന്റെ പണി കിട്ടും. അതുകൊണ്ട് നമുക്കാണെങ്കിൽ കുറച്ച് അപ്പുറത്തോട്ട് മാറി അപ്പുറത്തോട്ട് വല്ല വിടാം. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, അത് ബ്ലാസ്റ്റ് ആവാൻ നോക്കണം. ഇവിടെ നിന്ന് വേറെ ഹെലികോപ്റ്റേഴ്സൊന്നും കാണുന്നില്ലല്ലോ. ഒരു ടാങ്കറൊക്കെ. ഓക്കെ, ഹെലികോപ്റ്റേഴ്സ് വിമാനമൊക്കെ അതായത് ഇവിടെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വാർഷിപ്പ് എന്ന് വിളിക്കാം. ഇവിടെ ഫുള്ള് നമുക്ക് നശിപ്പിക്കണം. ഫുള്ളൊന്നും പറ്റൂല, എന്നാലും കുറച്ച് നമുക്ക് നശിപ്പിക്കണം. ഓക്കെ, അടുത്ത് വന്നിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ടൈറ്റൻ വാർഷിപ്പ് എന്ന് വിളിച്ചു നോക്കാം. ഇത് കുറേ നേരം പിടിക്കും കേട്ടോ. ഓക്കെ, നമുക്കാണെങ്കിൽ മാറിയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം സീനാകും. ഒമ്പോ ഇത് തകർന്നു. പള്ളി ഇതേ നമ്മളെ അടുത്തോട്ടാണല്ലോ അത് പറഞ്ഞത്. അവിടെ ഉള്ള എല്ലാത്തിനെയും നശിപ്പിച്ചോളൂ.
ഒക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇത് പബ്ജിയിലെ ഒരു ഇതാണ് കേട്ടോ. ഇത് അവരെ ഹെലികോപ്റ്ററൊക്കെ വന്ന് എനിക്ക് ഈ മോഡ് കാണുമ്പോൾ എനിക്ക് ഇത് കാണുമ്പോൾ എനിക്കൊരു സിനിമയാണ് തോന്നുന്നത്. ദ വൈറ്റ് ഹൗസ് അറ്റാക്ക് എന്ന് പറയും. ആ വൈറ്റ് ഹൗസ് അറ്റാക്കിൽ ഇതേപോലത്തെ പബ്ജിയിലെ പ്ലെയിം വെച്ചിട്ട് അമേരിക്കൻ നഗരത്തിൽ ഇങ്ങനെ ചുറ്റു ഓടിച്ചിട്ട് വെടിവെക്കുന്ന ഒരു സീനുണ്ട്. എനിക്ക് അതാണ് ഓർമ്മ പറഞ്ഞത്. ഇത് ഫുള്ള് ഫുള്ള് അവന്മാർ കത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒന്നും ബാക്കിയില്ലെന്നാണ് തോന്നുന്നത്. അവർ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് വേറെ അങ്ങോട്ടേക്ക് മിസൈലൊക്കെ വരും. നമ്മളെ എവിടെ അലർട്ട് ഗായ്സ്, അവന്മാർ അലർട്ട് ആയിട്ടുണ്ട്. ഏത് എല്ലാണോ അലർട്ട് ആയിട്ടുണ്ട്. നമുക്ക് അമ്പോ നമ്മൾ വന്ന വെഹിക്കിളൊക്കെ പോയെന്നാണ് തോന്നുന്നത്. കാണാനില്ല. ഓ ഒരു ഫുള്ള് കത്തിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ്. ആ കൂടുതൽ മിലിറ്ററിക്കാർ അലേർട്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെ വെഹിക്കിളിനൊന്നും പറ്റിയിട്ടില്ല. അയ്യോ ഇതോ ഇങ്ങോട്ടാണല്ലോ പറഞ്ഞത്. നമ്മളടുത്തോട്ട് വരല്ലേടെ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം ഗൈസ്. ഇനിയിപ്പോ ഇവിടെ എന്നാ സീനാവും. നമ്മൾ കൂടുതൽ വെടിവെച്ചിടുകയാണ്. മിലിറ്ററിക്കാരൻ അലർട്ടായിട്ടുണ്ട്. ഓ ഇവിടെ ഉള്ളവനൊക്കെ അങ്ങോട്ട് പോയെന്നാണ് തോന്നണത് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ഓ അവിടെ ഒരു ലോഡ് അറ്റാക്കാണല്ലോ നടക്കണത്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി നമ്മളടുത്ത പ്രിസണിലാണ്. ഓ ഇതാ താഴെ പോയി. ഓ ഇനി നമ്മളടുത്ത പ്രിസണിലാണ് ഇത് എയർ സ്ട്രൈക്ക് നടത്താൻ പോകുന്നത്. സീനായ ഇല്ല നമുക്കല്ല. അപ്പോൾ ഇനി നമ്മളടുത്ത പ്രിസണിലാണ് നടത്താൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ എവിടെയൊക്കെ വാർഷിപ്പ് എയർ സ്ട്രൈക്ക് നടത്തണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടീഷൻ ആ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോയുമായി വേണം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് മിസ്റ്റർ മലയാളി സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.